സി ഡ്രൈവർ യെദുവിനെതിരെ ആരോപണവുമായി സിനിമാതാരം റോഷ്ന ആൻഡ് റോയ് രംഗത്തെത്തി മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന് സമാനമായ അനുഭവം തനിക്കുമുണ്ടായെന്ന് നടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു അപകടകരമാം വിധം തന്റെ വാഹനത്തെ മറികടന്ന ഡ്രൈവർ പിന്നീട് ബസ് നിർത്തി ഇറങ്ങി വന്ന ശേഷം ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും ചെയ്തുവെന്ന് റോഷ്ന പറഞ്ഞു ഞാനൊരു കെഎസ്ആർടിസി വണ്ടിയുടെ ആണ് ആ വണ്ടി തന്നെയാണ് അദ്ദേഹം ഓടിക്കുന്നതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ എടുത്തു വെച്ചത് എന്നിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിയിട്ട് നമ്മളെ ചീത്ത ഇറങ്ങി വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളൊക്കെ അവിടുത്തെ എം കണ്ടതാണ് മനസ്സിലായോ ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ് എസ് ആർ ടി സി ആയതുകൊണ്ട് അവർക്ക് എന്തും പറയാം അങ്ങനെ ഒരു അയാളിൽ ഞാൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കണം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരായ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ എല്ലറ്റ് ചെയ്തു കോടതിയിലേക്ക് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകുക സലിം മാലിക് വിശദാംശങ്ങളുമായി സലിം യനെതിരെ ഒട്ടേറെ പരാതികളുണ്ട് അതിന് അത്തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടി പറയുന്നത് എന്താണ് തനിക്കും സമാനമായ അനുഭവം നേരിട്ടു എന്നവർ നേരിട്ട് വന്ന് പറയുന്നു കൂടാതെ ചില ചിത്രങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ അനുചാ ഈ സംഭവം നടന്നതിന് ശേഷം തന്നെ മേയർ ആര്യ രാജേന്ദ്രനും അപ്പം ഡിവൈഎഫ്എയും ഒക്കെ ഈ ഡ്രൈവറായ യദു നിരവധി കേസുകളിൽ പ്രതിയാണെന്നും ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ ഇതിനു മുൻപും സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറുന്ന സംഭവം ഉൾപ്പെടെ എന്നും വ്യക്തമാക്കി രംഗത്ത് വന്നതാണ് അതിനെ സാധൂകരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഡ്രൈവർ ഡ്രൈവർക്കെതിരെ ആരോപണവുമായി സിനിമാ താരം റോഷ്ന തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് മലപ്പുറത്ത് നിന്നും എറണാകുളത്തേക്ക് മാസങ്ങൾക്ക് മുൻപ് അതായത് കഴിഞ്ഞ വർഷം ജൂണിലോ ജൂലൈയിലോ ആണ് വരുന്ന വഴിക്കാണ് ഇത്തരത്തിലൊരു മോശം സമീപനമുണ്ടായത് കുന്നംകുളം ഭാഗത്ത് എത്തിയപ്പോൾ അപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നതിനാൽ ഒരു വഴി മാത്രമേ വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ ഈ വാഹനം ഈ ഡ്രൈവർ യതു ഓടിച്ച കെ ബസ് പല ബസ്സുകളെയും ഓവർടേക്ക് ചെയ്ത് വേഗത്തിൽ വരികയായിരുന്നു എന്നാൽ തങ്ങളുടെ കാറിനടുത്ത് എത്തി പിറകിൽ വെച്ച് ഹോൺ മുഴക്കുന്ന ഒരു സാഹചര്യമുണ്ടായി കഷ്ടിച്ചൊരു വാഹനം മാത്രം പോകാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഹോൺ മുഴക്കിയപ്പോൾ ഈ താനും ഈ നടിയും ദേഷ്യം വന്ന് തിരികെ ഹോൺ മുഴക്കി അതിനുശേഷം ഇയാൾ ഈ വാഹനം മുൻപിലേക്ക് എടുത്തുകൊണ്ട് പോകുകയും പിന്നീട് അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് ആരോപണം അതിനുശേഷം ഈ നടി ഉൾപ്പെടെയുള്ളവർ അവിടത്തെ മുൻപിലേക്ക് പോയി ഒരു എം ഡിയോട് പരാതി പറയുന്ന സമയത്ത് വീണ്ടും അവിടെ ഇറങ്ങി വന്നതിന് ശേഷം ഇത്തരത്തിൽ അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ് ആരോപണം ഒരു മേയർക്കെതിരെ പോലും ഇത്തരത്തിൽ പറഞ്ഞയാൾ തനിക്കെതിരെയും പറയുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്ന് പറയുന്നു മാത്രമല്ല ഫോട്ടോ ഉൾപ്പെടെ ഈ ബസ്സിന്റെ ഫോട്ടോ ഉൾപ്പെടെയാണ് പങ്കുവച്ചിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപെടുത്ത ഫോട്ടോ ആണത് ഇപ്പോഴും താൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ആ സംഭവം മറക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വാർത്തയായതിനു ശേഷം യെതുവിൻ്റെ വാർത്തയിലെ ചിത്രങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇത് ആൾ ഇദ്ദേഹം തന്നെയാണ് എന്ന് ഉറപ്പിച്ചത് എന്നും പറയുന്നു മാത്രമല്ല താൻ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ആളല്ല അതിന് പകരം കാര്യം തുറന്നു പറഞ്ഞത് എന്നുള്ളതാണ് ഈ നടിയുടെ ആരോപണം അതിനിടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് ഇപ്പോൾ കണ്ടക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ടക്ടർ പറയുന്നത് താൻ ഒന്നും കണ്ടിട്ടില്ല താൻ പുറകു സീറ്റിൽ ജയശങ്കർ പറഞ്ഞു കഴിഞ്ഞു സലീം ഇപ്പോൾ ഈ ഡ്രൈവർ നേരത്തെ പറഞ്ഞിട്ടുള്ള തന്റെ പരാതിയിൽ കോടതിയിലേക്ക് പോകുന്നില്ല തൽക്കാലം എന്നാണ് ഇപ്പോൾ അദ്ദേഹം കോടതിയിലേക്ക് പോകുന്നു എന്നതിൽ തീരുമാനം എടുത്തിട്ടുണ്ടല്ലേ അനുജാതെ കാര്യം കഴിഞ്ഞ ദിവസം ഈ ഡ്രൈവർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നൊരു വാദം ഉണ്ടായിരുന്നു പക്ഷേ അതിന് അത് നിഷേധിച്ച ആ വാർത്ത നിഷേധിച്ചുകൊണ്ട് താൻ തൽക്കാലം കോടതിയിലേക്ക് പോകുന്നില്ല എന്നൊരു നിലപാടായിരുന്നു യതു സ്വീകരിച്ചത് പക്ഷേ പോലീസ് അന്വേഷണം നടക്കട്ടെ എന്നുള്ള ആ നിലപാട് ഇപ്പോൾ തിരുത്തുന്നു പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് ഡ്രൈവർ യെതുവിൻ്റെ ആവശ്യം അതിൽ തന്നെ പ്രധാനമായും തൻ്റെ ജോലി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അതിനിടയിൽ വാഹനത്തിൽ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഹർജി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകുന്നത് ഇതിൽ വിശദമായ അന്വേഷണം കോടതിയുടെ മേൽ എന്നുള്ളതാണ് ആവശ്യവും അനുജ യെവിനെതിരെ ഇപ്പോൾ നടി രംഗത്തെത്തിയിരിക്കുന്നു ഒപ്പം തന്നെ യെദു കോടതിയിലേക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം